നമസ്കാരം. പിഎഫ്ഐക്കാർക്ക് ഇത് കഷ്ടകാലത്തിന്റെ ദിവസങ്ങളാണ്. ഓരോ ദിവസവും നിർണായക തെളിവുകൾ തന്നെയാണ് പിഎഫ്ഐക്കെതിരെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും റെയ്ഡ് തുടരുന്ന അവസ്ഥ. നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അബ്ദുൾ സത്താറിന് പിറകെ ദേശീയ നേതാവും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. അണികളുടെ വികാരം ആളിക്കത്തിച്ച് നിരത്തിലേക്ക് ഇറക്കിവിട്ടു. എന്നാൽ നേതാവ് അണിയറയിൽ ഉണ്ടായിരുന്നില്ല. പൊതുജനത്തിന് പല രീതിയിലും ഭീഷണി ഉയർത്തി സകലതും അടിച്ചുപൊട്ടിച്ച അണികൾ ആദ്യമേ അകത്തായി. എന്നാൽ ഈ നേതാവ് കൃത്യമായി എല്ലാം അറിഞ്ഞ് പല വഴിക്ക് രക്ഷപ്പെടാനും ശ്രമിച്ചു. ഇപ്പോഴിതാ മലപ്പുറം പുത്തനത്തണി സ്വദേശിയായ മനക്കത്താനത്ത് ഇബ്രാഹിമിനെ തിരൂർ DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സകല പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ട് മാളത്തിൽ ഒളിച്ച നേതാവ് ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഹർത്താൽ ദിവസം പരിയാപുരത്ത് കാർ യാത്രക്കാരനെ ആക്രമിച്ചു കാർ തകർത്ത കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് ഹർത്താലിന് ഇയാൾ നേതൃത്വം വഹിച്ചത്. തിരൂർ CI ജിജോ, SI ജിഷിൻ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താൽ ദിനത്തിൽ KSRTC വാഹനങ്ങൾ ആക്രമിക്കുകയും പോലീസിനെ കൈകാര്യം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിന്റെ സൂത്രധാരന്മാരായ രണ്ടുപേരെ പൊന്നാനി പോലീസും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് മേഖലാ സെക്രട്ടറിയായ മുഹമ്മദ്, SDTU ഓട്ടോറിക്ഷ യൂണിയൻ പ്രസിഡന്റായ ഋഷാബ് എന്നിവരെയാണ് മലപ്പുറം SPയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി CI അറസ്റ്റ് ചെയ്തത്. രാത്രി നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. ഹർത്താൽ ദിനത്തിൽ ആക്രമണം നടത്തിയതിന്റെ ബുദ്ധികേന്ദ്രമാണ് ഇവരെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടിയെടുത്തത്. ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം അറസ്റ്റ് നടന്നത് പൊന്നാനിയിലാണ്. അതേസമയം ഹർത്താൽ ദിനത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന KSRTCയുടെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നു. ഹർത്താലിനിടയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ പേരിൽ KSRTCയും സർക്കാരും ആവശ്യപ്പെട്ട 5.20 കോടി രൂപ കോടതിയിൽ കെട്ടിവയ്ക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ എല്ലാ മജിസ്ട്രേറ്റ് കോടതികൾക്കും മാർഗനിർദ്ദേശം നൽകുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കേസിൽ എതിർകക്ഷികളായ പോപ്പുലർ ഫ്രണ്ടും PFI സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താറുമാണ് ഈ തുക കെട്ടിവയ്ക്കേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2 ആഴ്ചയ്ക്കകം തുക കെട്ടിവയ്ക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. തുക കെട്ടിവച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുൻപാകെയാണ് തുക കെട്ടിവയ്ക്കേണ്ടത്. ഇങ്ങനെ കെട്ടിവയ്ക്കുന്ന തുക ക്ലെയിംസ് കമ്മീഷണർ മുഖേന വിതരണം ചെയ്യും. സർക്കാരും KSRTCയും നൽകിയ കണക്ക് പ്രകാരമാണ് കോടതി തുക നിശ്ചയിച്ചത്. നഷ്ടം ഇതിൽ അധികമാണെങ്കിൽ ആ തുകയും ക്ലെയിംസ് കമ്മീഷണർക്ക് മുമ്പാകെ കെട്ടിവയ്ക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താറിനെ കേരളത്തിലെ മുഴുവൻ കേസുകളിലും പ്രതിയാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഹർത്താലിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. മിന്നൽ ഹർത്താലിനെതിരെ സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്.